സാമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, മറ്റുള്ളവരുടെ നല്ല വശങ്ങൾ മാത്രം കാണുക, നല്ലതു മാത്രം പറയുക, തെറ്റായ വശങ്ങൾ വിഴുങ്ങുക. ഓരോ വാക്കും ഈശോയുടെ സ്നേഹത്തിൻ്റെ ത്രാസിലിട്ട് അളന്നു തൂക്കി പറയുക. പ്രിയപ്പെട്ടവരെ, വലിയൊരു മാർബിൾ ശിലയിൽ തൻ്റെ ഉളിയും കൊട്ടുവടിയും കൊണ്ട് കഠിനമായി അധ്വാനിക്കുന്ന ഒരു ശില്പിയെ ഒരു കുട്ടി കണ്ടുമുട്ടി. മാർബിളിൻ്റെ ഇരുവശത്തു നിന്നും മാർബിൾ ശീലുകൾ പല വലിപ്പത്തിൽ വീഴുന്നതല്ലാതെ വേറൊരു പ്രത്യേകതയും അവന് തോന്നിയില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരാശയവുമില്ലായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കുട്ടി ശില്പിയുടെ മുറി സന്ദർശിച്ചപ്പോൾ അതിമനോഹരവും ജീവസുറ്റതുമായ ഒരു മാലാഹായുടെ വെണ്ണക്കല്ല് പ്രതിമ കണ്ട് കുട്ടി അത്ഭുതപ്പെട്ടു. അവൻ ചോദിച്ചു, ഈ വലിയ മാർബിളിനുള്ളിൽ ഇതുപോലൊരു മാലാഹ ഉണ്ടായിരുന്നുവെന്ന് എങ്ങനെ അങ്ങേക്കറിയാമായിരുന്നു? പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ മനുഷ്യരും ഉള്ളിൽ മനോഹരമായ മാലാഹ പേറി നടക്കുന്നവരാണ്. ഇങ്ങനെയൊരു മാലാഹ ഉള്ളിൽ ഉറങ്ങുന്നുണ്ടെന്ന് ഒട്ടുമിക്കവർക്കും അറിഞ്ഞുകൂടുന്നതാണ് വാസ്തവം. ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മൾ ഓരോരുത്തരും അമൂല്യരും പ്രിയങ്കരരുമാണ്. നാമല്ലേ മറ്റുള്ളവർക്ക് അവർക്കിണങ്ങാത്ത തൊങ്ങലുകൾ ചേർത്ത് പിടിപ്പിച്ച് അവരെ വികൃതമാക്കുന്നത്? സാത്താൻ നമുക്കെതിരെ ഉയർത്തുന്ന ഒരു വലിയ കെണിയുണ്ട്. അത് സത്യം മൂടിവെക്കുക എന്നതാണ്. നന്മയുടെ വാർത്തകളെല്ലാം അവൻ മൂല്യം കുറച്ച് കാട്ടും. എന്നിട്ട് മനുഷ്യനിലെയും സമൂഹത്തിലെയും തിന്മയുടെ പ്രവർത്തനങ്ങളെ ആനുപാതികമല്ലാത്ത രീതിയിൽ എടുത്തുയർത്തും. അങ്ങനെ നന്മയിൽ വളരുവാനുള്ള നമ്മുടെ താല്പര്യത്തെ അവൻ ചോർത്തിക്കളയും. എന്നാൽ സത്യം അതല്ല. ലോകത്തിൽ നമ്മുടെ കൂടെയുള്ളവരിൽ ഒത്തിരി നന്മയുണ്ട്. നാം ചീത്തയെന്ന് കരുതുന്നവരിലും ഒത്തിരി നന്മ ഒളിഞ്ഞിരിപ്പുണ്ട്. മറ്റുള്ളവരിലെ നന്മകളെ എടുത്തുയർത്തുവാനും നമ്മിലെ തിന്മകളെ ഇല്ലാതാക്കുവാനും നമുക്ക് ഈ നോമ്പുകാലത്ത് തീരുമാനമെടുക്കാം. മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവരിൽ നന്മയില്ല എന്നതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലും തിന്മയുടെ കെട്ടുകൾ ഉണ്ട് എന്നതല്ലേ സത്യം. നമ്മുടെ ഹൃദയം പാപത്തിൽ നിന്നും വിമുക്തമാകുന്നതനുസരിച്ച് മറ്റുള്ളവരിലെ നന്മ നമ്മുടെ കണ്ണുകളിൽ തെളിഞ്ഞു വരും. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എവിടെയും എല്ലാവരിലും തിന്മ കാണുന്ന മനസ്സിന് സ്നേഹിക്കുവാനും സന്തോഷിക്കുവാനും കഴിയുകയില്ല എന്ന് ഞാൻ അറിയുന്നു. സ്വന്തം ഹൃദയത്തിൽ നന്മയില്ലാത്തതുകൊണ്ടാണല്ലോ പുറമേയുള്ള ലോകത്തിലും നന്മ കണ്ടെത്തുവാൻ എനിക്ക് കഴിയാത്തത്. ഈശോയെ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് അവിടുത്തെ നന്മകളാൽ എന്നെയും നിറയ്ക്കണമേ. ആമേൻ. ഉണർവേകും വചനങ്ങൾ ജീവിത വഴിയല്ല.